നമ്മളുടെ എല്ലാവരുടെയും സ്വന്തം മലയാളി പ്രേക്ഷകരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മളുടെ സ്വന്തം രമ്യ നമ്പീശൻ. ചേച്ചി ഷോ കാണുന്നുണ്ടെന്ന് ഇത് കാണുമ്പോ മനസ്സിലായി. വളരെ നല്ലൊരു മുദ്ര കണ്ടുപിടിച്ചത് ഷാനിക്കാണ്. എന്താണിത്? അതാണ് നോക്ക്, സെയിം കളർ നോക്ക്. അതാണ് ഞാൻ കോറസ് പാടാൻ വിളിച്ചത്. അങ്ങനെ ഞാൻ സാധാരണ പാടുന്ന ഇവരൊക്കെ എന്നെ പുച്ഛിച്ച് തള്ളും ചേച്ചി. ആണോ? ഞാൻ കൂടെ ഉണ്ട്. Okay, Chechi, welcome to Superstar. Thank you so much for welcome. Having me. Welcome, Ramya, welcome. എനിക്ക് എന്താന്ന് വെച്ചാല് ഇവിടെ വന്നപ്പോ ഒരു സ്റ്റുഡിയോ ഒരു ഷൂട്ടിന് വന്നവരൊന്നും തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെ നിക്കാൻ തോന്നുന്നു. എല്ലാരും എനിക്ക് ജോലി കുറച്ച് ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് കൊറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ പറ്റുന്നത്. ഇവരൊക്കെ പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ ആലങ്കാരികമായിട്ടുള്ള വാക്കുകൾ പറയാൻ എനിക്ക് പറ്റില്ല, പക്ഷെ സൂപ്പർ ഹാപ്പി. പിന്നെ നമ്മുടെ ഹലോ പൊളിയല്ലേ, ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും കേട്ടോ. ഓക്കെ ചേച്ചി, സൂപ്പർ സ്റ്റാർ കാണാറുണ്ടോ? എന്താണ് നമ്മളുടെ ഷോവിനെ കുറിച്ച്? അടിപൊളി. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ അതുക്കും മേലെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ സൂപ്പർ ടാലന്റഡ് ആണ്. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് കുറെ പഠിക്കാനുണ്ട്. അപ്പൊ ഞാനിവിടെ ആക്ച്വലി ഇവരുടെ ഓരോ പെർഫോമൻസും ഇവരുടെ കുട്ടി തനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഐ എം ലൈക്ക് വെയിറ്റിംഗ്, നോക്കാം. ഓക്കെ, എന്നാലും അതിന് മുന്നേ ഇഷാൻ റഹ്മാനെ കുറിച്ച് എന്താണ് ചേച്ചി അഭിപ്രായം? ഓ, നീയൊക്കെ കൂടി എന്റെ വില കളയും. 12 വർഷത്തെ ബന്ധം എന്ന് ഇഷാൻ റഹ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുക്ക് എഴുതണ്ടി വരും. ആ ബുക്കിന്റെ പേര്, ആ പേര് അറിയാം. നാടകത്തിന്റെ പേര് ഞങ്ങൾക്ക് അറിയാം. അതെന്താ നാടകത്തിന്റെ പേര്? ലീലാ ലോല. ഓ, ഇവിടെയും അത് പാട്ടായോ? സെൽഫ് പ്രൊമോഷനാ, പടം കഴിഞ്ഞ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഷാനിക്ക തന്നെ പറയൂ. യെസ് യെസ്. ആ യെസ്, എനിക്ക് എനിക്ക് അതിന്റെ ആക്ച്വലി ഇംഗ്ലീഷ് പദമാണ് എനിക്ക് ഇഷ്ടം. ടെൻഡർ ഗെയിംസ്. ടെൻഡർ ഗെയിംസ്. ഷാൻ, ഞങ്ങളെന്താ വെച്ചാൽ അത്രയും 12 ഇയേഴ്സ് ഓഫ് ഒരു അടിപൊളി ഫ്രണ്ട്ഷിപ്പ്. പിന്നെ അറിയില്ല, ഇപ്പൊ നമ്മളിവിടെ നിൽക്കുമ്പോ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് ഉണ്ടല്ലോ, അത് നല്ലൊരു വൈബാണ്. അത് ഇപ്പൊ നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. ഞാനും അവളും പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഈ എപ്പിസോഡ്സ് മുഴുവൻ തീർക്കണമെങ്കിൽ കത്തി കടാര അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ
ഇവിടുത്തെ ആൾക്കാർ എനിക്ക് തന്നെ സഹായിച്ചാൽ വളരെ നന്നായിരിക്കും. വാക്കുകൾ കൊണ്ട് പൈസ എനിക്ക് പറ്റുന്ന തോന്നുന്നില്ല സുഹൃത്തുക്കളെ. പ്രൊഡ്യൂസർ വേഗം റെഡിയാക്കൂ, എന്നെങ്കിലും നമുക്ക് കാണാം. ഹരി, നമ്മൾ ഫ്രണ്ട്സ് അല്ലേടാ. ചേച്ചി വിശ്വസിക്കരുത്, ഇവർ ഒന്നിച്ചെന്നാ നമ്മൾ. ഹരി, നമുക്ക് നമ്മള് നേരത്തെ ഫ്രണ്ട്സ് അല്ലേ. ഹരി കുട്ടിയായിരുന്നു തൊട്ട് ഞാൻ കണ്ടു തുടങ്ങി. അയ്യോ, നശിപ്പിച്ചു. ഹരിച്ചേട്ടന്റെ കുട്ടിക്കാലങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടേ. അത് വേണ്ട, അത് എനിക്കൊരു വലിയ രമ്യ എന്നെയും കൊച്ചുകുട്ടിയായപ്പോ തൊട്ട് കാണാൻ തുടങ്ങണം. അതെ അതെ. എങ്ങനെ ചില നുണകൾ നമ്മളങ്ങോട്ട് തള്ളിക്കളയ. ഇതൊന്നും ഒന്നും അല്ല, ആണല്ലേ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോ എങ്കിലും ഹരിയായിട്ട് നമ്മൾ എം ജി രാധ രാധാകൃഷ്ണൻ, എനിക്ക് തോന്നുന്നു 13-14 ആ സമയത്തായിരുന്നു. താത്തയുടെ ഒരു നൈറ്റ് ആയിരുന്നു എം ജി രാധാകൃഷ്ണൻ നൈറ്റ് വെച്ചപ്പോ അന്ന് ചീഫ് ഗസ്റ്റ് രമ്യ നമ്പീശനായിരുന്നു അവിടെ. വലിയ വലിയ ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ അങ്ങനത്തെ വേദികൾ മാത്രമേ ഞാൻ പങ്കെടുക്കാറുള്ളൂ. അപ്പോ അന്ന് ഞങ്ങൾ ഡുവറ്റ് ഒക്കെ ഭയങ്കര, അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആക്ച്വലി ഹരിശങ്കർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. പിന്നെ അല്ലാതെ പിന്നെ കുറെ വേദികളിൽ പിന്നെ കണ്ടെങ്കിലും അതൊരു ഭയങ്കര സ്പെഷ്യൽ ആണ്, ആദ്യമായിട്ട് കണ്ടത്. അന്ന് ഏതാ പാടിയത്? അന്ന് താത്തയുടെ കറുകറെ കർമ്മുകിൽ എന്നാ ഡുവറ്റ് ഞങ്ങൾക്ക് ഒന്ന് കേൾക്കണം. അല്ലേ ശാനിക്ക? ഇതുപോലുള്ള ഡ്യുവറ്റുകൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു ചേച്ചി. അല്ലേ? അതേന്ന് പറ ഉറപ്പായിട്ടും നമ്മളെല്ലാവരും സംഘഗാനം. ഏ ശാനിക്ക പറയും, ഞാൻ കമ്പോസ് ചെയ്യാറുള്ളൂ, ഞാൻ പാടാറില്ല. ശാനിക്ക പാടി തുടങ്ങിയാൽ വേറെ ലെവലാണ്. എന്റെ എല്ലാ ഷെയ്ഡും കണ്ടൊരാളാണ്. അതായത് രമ്യയെ ഞാൻ ഫസ്റ്റ് കാണുന്നത്, എനിക്കൊന്നാമത് രമ്യ എന്ന് വിളിക്കുമ്പോ തന്നെ എന്തോ പോലെ, ഞാൻ ശ്രീകുട്ടി എന്നാ വിളിക്കാറ്. ഓ, ശ്രീകുട്ടി. ആ, ഫസ്റ്റ് ഞാൻ കാണുന്നത് ഒരു US ഷോയുടെ വിസ ഇന്റർവ്യൂ. യെസ്, അതുകൊണ്ട് തുടങ്ങണം. തുടങ്ങുമ്പോ അവിടെ തൊട്ട് തുടങ്ങണം. വിസ ഇന്റർവ്യൂ കാണ് ഞാൻ ആദ്യമായിട്ട്. അന്ന് രമ്യ അടക്കം കുറെ സെലിബ്രിറ്റീസിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ അതിലൊരു കീബോർഡ് പ്ലെയർ കം ഇത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ തട്ടത്തിന്റെ ഒക്കെ കമ്പോസിങ് നടക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ മുത്തുച്ചിപ്പി കമ്പോസ് ചെയ്തു. മുത്തുച്ചിപ്പി കമ്പോസ് ചെയ്തിട്ട് അത് ആര് പാടണം, ഇന്നയാള് പാടണോ ഇന്നയാള് പാടണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്ന ഒരു ടൈം. അങ്ങനെ വിസ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അമേരിക്കൻ മണ്ണിൽ പോയി ഇറങ്ങി. ഓ, അവിടെ വെറുതെ ഒരു കൊടുങ്കാറ്റും വന്നു. ആ ഓ, ഞങ്ങളുടെ കൊടുങ്കാറ്റായിരുന്നു. എന്തൊക്കെ മെമ്മറീസ് ആണ്. ഇപ്പം അമേരിക്കയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഹറിക്കെയിനും. അതുപോലെ ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്നു കൊടുങ്കാറ്റ്. ഇതൊക്കെ വെച്ച് ഞങ്ങൾ കാണാം ഇങ്ങനെ ആടി ഒലയുന്നത്. ഓ, ശരിക്കും ഡോറൊക്കെ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു. അപ്പൊ അവിടെ വെച്ച് നമ്മൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് ഡാൻസും സ്കിറ്റും മാത്രമല്ല, ഞാൻ പാട്ടും പാടും. അപ്പൊ ഞാൻ പറഞ്ഞു, പാട്ട് പാടുമോ? ആ പാടും. എന്നിട്ട് അവിടുന്ന് രമ്യ ഇത് കേൾപ്പിച്ചു, ആണ്ടിലോണ്ട്. ആണ്ടിലോണ്ട് അവിടുന്ന് കേൾപ്പിച്ചപ്പോഴ് ഞാൻ ഇരിക്കുന്നുണ്ട്, കുറച്ച് ദൂരെ വിനീത് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഹോൾ ഗാങ് വലിയൊരു റിഹേഴ്സൽസിന്റെ ഹാളിൽ ഇങ്ങനെ ഇരിക്കാം. വിനീത് എന്നെ ഇങ്ങനെ നോക്കി, ഞാൻ വിനീതിനെ നോക്കി. അങ്ങനെ അവിടെ നിന്ന് ആ സ്പോട്ടിൽ ഫിക്സ് ചെയ്തെയാണ് രമ്യനെ കൊണ്ട് മുത്തുച്ചിപ്പി പാടിപ്പിക്കാന്നുള്ളത്. അങ്ങനെ തിരിച്ചു വന്നിട്ട് നമ്മള് ചെന്നൈയിൽ നിന്ന് ദീപകേട്ടന്റെ സ്റ്റുഡിയോ വന്ന് നമ്മളത് റെക്കോർഡ് ചെയ്തു. അന്ന് തന്നെ രമ്യയുടെ ബ്രദർ രാഹുൽ സുബ്രഹ്മണ്യൻ, അന്ന് ഒരു പാട്ടുകാരൻ മാത്രമേ, ഇന്ന് കേരളം മുഴുവൻ അറിയുന്ന മ്യൂസിക് ഡയറക്ടറാണ് രാഹുൽ സുബ്രഹ്മണ്യൻ. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് അനുരാഗം. ഓഫ് കോഴ്സ്, എന്റെ ഒരു സത്യം പറഞ്ഞാൽ ഇത്രയും ഫോർമൽ ആവാൻ പറ്റുന്നില്ല. അതായത് എനിക്ക് എന്താന്ന് വെച്ചാൽ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഓർമ്മകളുണ്ട്.
ആ ട്രിപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. അതിൽ ശരിക്കും ഞങ്ങളുടെ ഓരോ ഷോസും പിന്നെ ഞാൻ പാടി അന്ന് സ്റ്റേജിൽ പാടിയ പാട്ട് എല്ലാവരും ചൊല്ലണമെന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പൊ ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് എനിക്ക് താളം, ആ സമയത്ത് സ്റ്റേജിൽ ഞാൻ ലൈവ് പാടാറേയില്ല, ആദ്യമായിട്ടായിരിക്കും ഒരു ലൈവ് പാടുന്നത്. ആകെ ആണ്ടേലോണ്ടെ പാടിയെന്നുള്ള ഒരു ഇതുള്ളൂ, അല്ലാതെ സ്റ്റേജിലൊക്കെ പാടാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ എനിക്കൊരു താള ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോക്കും, അപ്പോൾ ഇവിടുന്ന് ഒരു സാധനം മാത്രം എനിക്ക് ആ ടിങ് മിസ്സായി കഴിഞ്ഞാൽ ആ പാട്ട് കംപ്ലീറ്റ് കൊള്ളാം. അപ്പോൾ ആ ടിങ് തൊട്ട് തുടങ്ങിയതാണ് ഈ ഫ്രണ്ട്ഷിപ്പ്. തുടങ്ങിയ ഒരു ഭയങ്കര രസമുള്ള ഒരു ജേണിയാണ്. അതായത് 10-12 വർഷം നമ്മൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് കാണും. എനിക്ക് വേണ്ടി രമ്യ കുറേ പാട്ടുകൾ പാടി. ആക്ച്വലി പല പാട്ടുകളും ഞാൻ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും നല്ലൊരു ഉഗ്രൻ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരു ഡുവറ്റ് പാടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വഴിയെ വഴിയെ നമുക്ക് ഇതുപോലെ കുറേ കഥകളൊക്കെ അറിയാം. സീരിയസ് ആവണ്ട, സീരിയസ് ആവണ്ട, സീരിയസ് ആവണ്ട. ഇത് ഇതിപ്പോ ശരിയാക്കി തരാം. നോക്കോ, ഞാൻ ഇവളും തമ്മിൽ എടാ പോടാ ബന്ധം. നോക്കോ, എടാ പോടാ. അപ്പൊ അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് വലിയ ഫോർമൽ സംഭവങ്ങളൊന്നും വേണ്ട, നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഓക്കേ, ഞാൻ പൊളിക്കാൻ വേണ്ടി വന്നേക്കാം.